السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹു എല്ലാ ആളുകൾക്കും ഖൈറും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളുടെ എല്ലാ കടങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല എത്രയും പെട്ടെന്ന് വീട്ടിത്തരട്ടെ. അള്ളാഹുവിൻ്റെ ഖജനാവ് തീരാത്ത വിശാലമായ സമ്പത്തുള്ള ഖജനാവാണ്. റബ്ബേ, നീ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളുടെ ദാരിദ്ര്യവും നീ മാറ്റിത്തരണേ റഹ്മാനെ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കടം നാം അറിയാതെ എത്രയും പെട്ടെന്ന് വീടി കിട്ടാനും നല്ല ഐശ്വര്യവും സമ്പത്തും നമുക്ക് വർദ്ധിച്ചു കിട്ടാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മഹാന്മാർ പഠിപ്പിച്ചു തന്ന ഏറ്റവും നല്ല ദിക്റുകളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് ഇത്തരം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ താഴെ ഒരുപാട് ആളുകൾ ഒരുപാട് വിമർശന കമൻറ്റുകൾ ചെയ്യാറുണ്ട്. ഇസ്ലാം ഒരിക്കലും സമ്പന്നതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാരിദ്ര്യത്തിലായിരുന്നു ജീവിച്ചത് എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ പറയുന്നത് ജീവിക്കാൻ വഴിയുള്ള ആളുകളെക്കുറിച്ചല്ല, ജീവിതം പൊറുതിമുട്ടി എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കാതെ വിഷമിക്കുന്ന, കടങ്ങൾ വീടാതെ മരിച്ചു പോയാൽ മയ്യത്ത് പോലും നിസ്കരിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താല്പര്യപ്പെട്ടിട്ടില്ല എന്നാണ് ചരിത്രം. അതുകൊണ്ട് കടങ്ങളില്ലാതെ നമുക്ക് മരിച്ചു പോകണം, അത്തരം കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, ഭക്ഷണത്തിന് പോലും ക്യാഷ് ഇല്ലാതെ പണമില്ലാതെ കഷ്ടപ്പെടുന്ന അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നാം ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത്. അല്ലാതെ സമ്പത്തുള്ള ആളുകൾക്ക് വീണ്ടും സമ്പത്ത് കൂടാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ആ കാര്യം എല്ലാ ആളുകളും മനസ്സിലാക്കണം. പിന്നെ മറ്റൊരു വിഷയം പറയാനുള്ളത്, മറ്റൊരുപാട് ദിക്റുകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 10 ദിവസം ചൊല്ലി അത് വിട്ടുപോകുക, അല്ലെങ്കിൽ 1 മാസം തന്നെ ചൊല്ലി പോട്ടെ, 10 മാസം അല്ലെങ്കിൽ 1 വർഷം ചൊല്ലി, എന്നിട്ടും കടങ്ങൾ തീരുന്നില്ല, ഐശ്വര്യം വരുന്നില്ല, ഇതെന്ത് ദിക്റാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നാം ചൊല്ലാതെ അതോടുകൂടി നിർത്തുന്ന അവസ്ഥ, ഇത്തരം വിഷയങ്ങളുള്ള ആളുകൾ ഒരിക്കലും ഈ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം ഉണ്ടാവില്ല. കാരണം നാം കഴിവിൻ്റെ പരമാവധി, അള്ളാഹുവിൻ്റെ ഖളാ വരുന്നത് പോലെ എല്ലാം സംഭവിക്കും. ആ ഖളാഇന് വേണ്ടി കാത്തു നിന്നുകൊണ്ട് നാം ഇങ്ങനെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടേയിരിക്കുക. 1 വർഷം നാം ദിക്റ് ചൊല്ലി, അള്ളാഹുവിൻ്റെ ഖളാ 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് സമ്പത്ത് തരാനും നിങ്ങളെ കടങ്ങൾ തീർക്കാനും അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടെ നിങ്ങൾ നിർത്തുമ്പോൾ നിങ്ങൾ വീണ്ടും ദാരിദ്ര്യത്തിൽ കുന്നുകൂടുന്നു, വീണ്ടും ഇത്തരം കഷ്ടപ്പാടുകൾ തൻ്റെ ജീവിതത്തിൽ വരുന്നു. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക നല്ല ആത്മാർത്ഥതയോടെ, നല്ല വിശ്വാസത്തോടുകൂടെ. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ഇതിന് ഫലം ലഭിക്കുമെന്ന ബോധ്യത്തോടുകൂടെ തന്നെ ചെയ്യുക. നാളെ അല്ലെങ്കിൽ 1 ആഴ്ച കഴിഞ്ഞ് ഫലം ലഭിക്കും, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഫലം ലഭിക്കും എന്ന് കരുതി മാത്രം നിൽക്കാതെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നാം തയ്യാറാകണം. ബഹുമാനപ്പെട്ട സയ്യിദുൽ ബക്രി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരുന്ന ഒരു ദിക്റ്, ജുമയുടെ മഹത്വങ്ങളെക്കുറിച്ച് സയ്യിദുൽ ബക്രി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഒരുപാട് ദിക്റുകൾ ആ ഭാഗത്ത് നമുക്ക് വിശദീകരിച്ച് തരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ബക്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾക്ക് നല്ല ഐശ്വര്യം വരാനും നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം മാറാനും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്റ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദുൽ ബക്രി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിരുന്ന ദിക്റ് ഇതാണ്. അള്ളാഹുമ്മ യാ ഗനിയു യാ ഹമീദു യാ മുബ്ദിയു യാ മുഈദു യാ റഹീമു യാ വദൂദ് അഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക് വബിഹലാലിക അൻ ഹറാമിക്. ഈ ദിക്റാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ബക്രി റളിയല്ലാഹു അൻഹു ജുമുഅ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 7 വട്ടമെങ്കിലും അനുസ്കാരത്തിന് ഇരുന്ന അതേ ഇരുത്തത്തിൽ ഈ ദിക്റ് ചൊല്ലിയിട്ട് മാത്രം നിൽക്കുക. സ്ത്രീകൾ ദുഹ്ർ നിസ്കരിച്ച ശേഷം, വെള്ളിയാഴ്ച ദിവസം ജുമ കഴിഞ്ഞ ശേഷമുള്ള ആ സമയത്താണ് ഇത് ചൊല്ലേണ്ടത്. നിസ്കാരം കഴിഞ്ഞ അതേ ഇരുത്തത്തിൽ തന്നെ ചൊല്ലലാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഈ ദിക്റ് 7 വട്ടമെങ്കിലും, 11 വട്ടം വർദ്ധിക്കാം, 20 വട്ടം വർദ്ധിപ്പിക്കാം, 7 വട്ടമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു വലിയ ഐശ്വര്യം നമുക്ക് തരും, വലിയ ഭാഗ്യങ്ങൾ അള്ളാഹു നമുക്ക് തരും. നമ്മുടെ കടങ്ങൾ നാം അറിയാതെ വീടിക്കിട്ടും. തീർച്ചയായിട്ടും ഇൻഷാ അള്ളാ ഈ കാണുന്ന നിങ്ങൾ സ്ക്രീനിൽ ഞാൻ
ആ ദിക്റ് കൊടുക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ എഴുതി വെച്ചോ, സൂക്ഷിച്ച് പഠിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. വീണ്ടും ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുമ്മ യാ ഗനിയു യാ ഹമീദു യാ മുബ്ദി യാ മുഈദു യാ റഹീമു യാ വദൂദ് അഗ്നിനി ബിഫളിക അമ്മൻ സിവാക് വബിഹലാലിക അൻ ഹറാമിക. അല്ലാഹുവേ, വലിയ സമ്പത്തുള്ള വലിയ ഐശ്വര്യവാനായ റബ്ബെ, നിനക്കെല്ലാം തരാൻ കഴിയും. നീ ഹറാമില്ലാത്ത ഹലാലായ സമ്പത്ത് നീ എനിക്ക് വർദ്ധിപ്പിച്ചു തരണം, എൻ്റെ ജീവിതം ഖൈറിലാക്കണം എന്നൊക്കെ ആണ് ഈ ദിക്റിൻ്റെ അർത്ഥങ്ങൾ. അത് നല്ല മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ നാം ഈ ദിക്റുകൾ വർദ്ധിപ്പിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ കടങ്ങൾ നാം അറിയാതെ വീടിക്കിട്ടുന്നു. നമുക്ക് അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ തരുന്നു. ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് അതൊരു പരിഹാരമായിട്ട് മാറുന്നു. അതുകൊണ്ട് ഈ ദിക്ർ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണം എന്ന് എൻ്റെ ശരീരത്തോടും നിങ്ങളോടും ഞാൻ വസീത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, ഈ കടങ്ങൾ അധികരിച്ച് ഒരുപാട് കടങ്ങളുള്ള ആളുകൾക്ക് ജീവിതത്തിൽ പകർത്താൻ മറ്റൊരു ദിക്റും കൂടി ഞാൻ ഈ എപ്പിസോഡിലൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് നമുക്കൊക്കെ അറിയുന്ന ദിക്റാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ദിക്ർ സുബഹിൻസ്കാരം കഴിഞ്ഞതിന് ശേഷം 100 വട്ടം നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക. അപ്പോൾ ഈ 2 ദിക്റും നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തും. മറ്റത് വെറും വെള്ളിയാഴ്ച മാത്രമാണ്, ഒരു പ്രയാസവും ഇല്ല. ഇത് എല്ലാ ദിവസവും സുബഹിൻസ്കാരം കഴിഞ്ഞ് വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം 100 വട്ടം നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പ്രശ്നത്തിന് അള്ളാഹു പരിഹാരം തരും. നമ്മുടെ കടങ്ങൾ അള്ളാഹു അറിയാത്ത വഴിയിൽ വീട്ടിത്തരും. എത്ര അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് പ്രിയപ്പെട്ടവരെ. നാം 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 1 ആഴ്ച ചെയ്ത് അതിന് ഫലം കിട്ടുന്നില്ലെന്ന് കരുതി അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതല്ല. നിത്യമായിട്ട് ഉപയോഗിക്കുക, നിത്യമായിട്ട് ജീവിതത്തിൽ പകർത്തുക. ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു നമ്മുടെ ഈ പ്രശ്നത്തിന് പരിഹാരം തരുമെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടെ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കടങ്ങൾ നിങ്ങൾ അറിയാത്ത വഴിയിലൂടെ അള്ളാഹു വിട്ടിത്തരും. അള്ളാഹുവിൻ്റെ ഖജന വിശാലമാണ്. ഈ ദുനിയാവിൽ എത്ര സമ്പത്ത് അവസാനിച്ചു പോയാലും, ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തിപ്പോയാലും, ദുനിയാവ് തന്നെ പട്ടിണിയായാലും, അള്ളാഹുവിൻ്റെ ഖജന വിശാലമാണ്. അള്ളാഹുവിന് തരാൻ വലിയ ജോലിയൊന്നുമില്ല. അള്ളാഹു ഉദ്ദേശിച്ച എത്രയും പെട്ടെന്ന് നമുക്ക് തരാൻ പറ്റും. അതൊരു പരീക്ഷണമായിട്ടും തരാം, നമുക്ക് ഐശ്വര്യമായിട്ടും തരാം. അത് അള്ളാഹു ഖൈറായ നിലക്ക് സമ്പത്ത് അള്ളാഹു വർദ്ധിപ്പിച്ച് നമ്മുടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിത്തരട്ടെ, നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ അള്ളാഹു പരിഹാരം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരമാവധി ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യണമെന്നുകൂടി അവസരത്തിൽ ഓർമ്മപ്പെടുത്തി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഉസ്താദിൻ്റെ ഹിമമി എയർ ഓയിൽ ഞാൻ തേക്കിലൊടുങ്ങി 12 ദിവസം ഇന്നത്തേക്ക് തേക്കിലൊടുങ്ങി. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. താരനെൻ്റെ പൂർണ്ണമായും താരൻ തന്നെ പോയി. ആദ്യമൊക്കെ ഇങ്ങനെ നോക്കിയ താരൻ കാണായിരുന്നു, ഇപ്പോൾ പൂർണ്ണമായും പോയി. മുടികൊഴിച്ചിലൊരു 80% മുടികൊഴിച്ചിൽ പോയിട്ടുണ്ട് എൻ്റെ. ഞാൻ 12 ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ. നല്ല റിസൾട്ടാണ് ഉസ്താദ്, എനിക്ക് നല്ല റിസൾട്ട് കിട്ടി.